ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ജാക്ക്വുഡ് പ്രീലാം ബോർഡിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഉപയോഗമാണ്. ഈ ജാക്ക്വുഡ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പല തിക്നെസ്സിലുണ്ട്, ഈ പാനൽസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് കാണുന്ന പോലെ ഇത് പല തിക്നെസ്സിലുണ്ട്, 15-25 mm എല്ലാം ഉണ്ട്, ഈവൻ കനം കുറഞ്ഞതൊക്കെ ഉണ്ട്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു ഇൻറ്റീരിയർ ഇപ്പം ബെഡ് ഉണ്ടാക്കുന്ന ഒരു കസ്റ്റമറിൻ്റെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അവർ ഈ ബെഡിൻ്റെ ബോട്ടം അല്ലെങ്കിൽ പലക അടിക്കുമല്ലോ, എല്ലാ കട്ടിലിനും ഒരു പലക അടിക്കണമല്ലോ. അപ്പം അതിന് സാധാരണ അവരിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അത് പ്ലൈവുഡ് മേടിച്ച് 12 mm പ്ലൈവുഡ് മേടിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും മൈക്ക ഒട്ടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മൈക്ക ഒട്ടിക്കാതെ ഉപയോഗിക്കുന്നവരുണ്ട്. പണ്ട് കാലത്ത് എല്ലാ കട്ടിലും വെറുതെ പ്ലൈവുഡ് അടിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും പോളിഷ് അടിച്ചൊക്കെയാണ് കാണാറുള്ളത്. അപ്പം ഞങ്ങളുടെ ഒരു 12 mm പ്രീലാം ബോർഡുണ്ട്. അപ്പം അത് ഉപയോഗിക്കുകയാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആണ്, അതുപോലെ പിന്നെ മൈക്ക ഒട്ടിക്കേണ്ട, കോസ്റ്റ് വൈസ് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കൂടാതെ ഇതിനകത്ത് വെള്ളം വീണ, ഇപ്പം പിള്ളേരെ നമുക്കറിയാം, പിള്ളേർ കിടന്ന് ചാടും കട്ടിലാവുമ്പം, അതുപോലെ തന്നെ പിള്ളേരെ ഇതിനകത്ത് മൂത്രമൊഴിക്കാം, ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന. അപ്പം സാധാരണ ഈ കട്ടിലില് ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ പിള്ളേരുടെ മൂത്രമൊഴിയെ കാണുമ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം അത് ചീത്തയാകാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ജാക്ക്വുഡ് 12 mm ശരിക്കും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്, നല്ല ഡ്യൂറബിളാണ്, അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല, അതെല്ലാം കമ്പനി ഗ്യാരണ്ടി ചെയ്യും. ഇതെന്തുകൊണ്ടും ഇത് ഉത്തമമായിട്ടുള്ള ഒരു ബെഡ് ബോട്ടം അല്ലെങ്കിൽ കട്ടിലിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ ഇത് മൈക്ക എടുത്ത് ഒട്ടിക്കുന്നതിനേക്കാളും ഒരു ചുരുക്കം 1000 രൂപയെങ്കിലും ഇതിന് കുറവായിരിക്കാം. അതിൽ വേറൊരു ലാഭം എന്ന് പറഞ്ഞാൽ ഇത് 8x4 ഷീറ്റാണ് കിട്ടുന്നത്, മറ്റേ എപ്പോഴും 6x4 ആണ്. അപ്പം ഈ വ്യത്യാസം ഏതാണ്ട് 10 sq ft മെറ്റീരിയൽ നമുക്ക് വേറൊരു സെറ്റിയുടെ ബാക്കായിട്ടോ എന്തിനെങ്കിലും ഉപയോഗിക്കാം. നല്ല സ്ട്രോങ് ആണ്. ഐ വുഡ് റെക്കമെൻഡ് ദിസ് 100%. ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ വളരെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് ടൈം വാറണ്ടി, പിന്നെ വെള്ളം പിടിക്കില്ല, ചതില് പിടിക്കില്ല, അത് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഈ ഒരു കബേർഡിൻ്റെ ഡോറ് ഹിഞ്ചസ് മുറുക്കി അവിടെ വെച്ചാൽ ആ ഹിഞ്ചസ് അവിടെ ഇളകാതെ ഇരിക്കും എന്നുള്ളൊരു ഉറപ്പ് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ സ്ക്രൂ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എല്ലാ ഇൻറ്റീരിയറിലും. നമ്മളെന്തെങ്കിലും കാര്യം സ്ക്രൂ ചെയ്ത് വെച്ചാൽ അത് വർഷങ്ങൾ അവിടെ ഇരിക്കണം, അത് അടച്ചാലും തുറന്നാലും വർഷങ്ങളായിട്ടിരിക്കണം. അതിനെ പറ്റിയാണ് ഞാൻ കൂടുതലെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് അറിയാം ഇൻറ്റീരിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പല ബോർഡുകളുണ്ട്, ഇന്ന് പാർട്ടിക്കിൾ ബോർഡുണ്ട്, ഇതുപോലെ പ്ലാസ്റ്റിക് ബോർഡുകളുണ്ട്, പിന്നെ പ്ലൈവുഡ് ഉണ്ട്, HDF, MDF, HDHMR, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. അപ്പം എല്ലാത്തിനെ പറ്റിയൊന്നുമല്ല ഞാൻ പ്രതിപാദിക്കുന്നത്, ജാക്ക്വുഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിൻ്റെ സ്ക്രൂ ഹോൾഡിങ്ങിനെ പറ്റിയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു എക്സ്പെരിമെൻ്റാണ്. നിങ്ങൾ ചിന്തിക്കുക, ഇതെന്താണ് ഈ ഒരു 20 kg കട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. ഇതിനകത്ത് ഒരു സ്ക്രൂ ഇതിൻ്റെ ഫ്ലാറ്റ് സൈഡിൽ തൂക്കി 20 kg ഇട്ടിരിക്കുക. ഇതൊരു 4 വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇത് സ്ക്രൂ ഹോൾഡിംഗ് മോശമാണെങ്കിൽ ഇത് എത്രയോ നേരത്തെ ഇത് ഇളകിപ്പോയേനെ. ഇതുപോലെ ഇതിൻ്റെ എഡ്ജിലും അവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഷോറൂമിൽ വരികയാണെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ഈ പ്രീലാമും ഉണ്ട്, സാധാരണ ബോർഡും ഉണ്ട്. ഇതാണെങ്കിൽ പെയിൻറ് ചെയ്യാം, ഇതാണെങ്കിൽ പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാകുമ്പം വെള്ളവും പിടിക്കത്തില്ല, ഇതിൻ്റെ എഡ്ജ് മാത്രം പെയിൻറ് ചെയ്താൽ മതി. ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പ്രീലാമ് എടുക്കുകയാണെങ്കിൽ അതാണ്, കോസ്റ്റും കുറവാണ്, ഉത്തമമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ പാനൽ. പിന്നെ വെള്ളം പിടിക്കുന്നിടത്ത് മാത്രം പ്ലാസ്റ്റിക് ബോർഡ് ഉപയോഗിക്കാം. ഇൻറ്റീരിയറില് ഒരു വലിയ ചലഞ്ചാണ് ഒരു പാനലിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യാന്ന് പറയുന്നത്. മൈക്ക ഒട്ടിക്കുകയാണെങ്കിലോ പ്രീലാമിനേഷൻ ആണെങ്കിലോ ഇത് ബാധകമാണ്.
കാരണം ഈ കാണുന്ന വശം ഇത് രണ്ട് സൈഡിലാണെങ്കിൽ പോലും ഇതിൻ്റെ എഡ്ജ് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടി വരും. അപ്പം പല രീതിയിൽ ചെയ്യും. ഇത് ഇത് പെയിൻറ്റഡ് ആണ്, കാണാം. ഇത് എഡ്ജ് ബാൻഡിങ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതിനകത്ത് ഫിനിഷ് പെയിന്റിങ് ആയതുകൊണ്ട് ഇത് നല്ല സീല് കിട്ടും, ഇതിനകത്ത് വെള്ളം പിടിക്കില്ല ഒരിക്കലും. ഇപ്പം എഡ്ജ് ബാൻഡ് ചെയ്യുന്നതിനാണെങ്കിൽ ഇപ്പം പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ചിലപ്പം ഇത് കാർപ്പൻ്റർ തന്നെ അന്നേരം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വലിയ ഫാക്ടറിയിൽ എഡ്ജ് ബാൻഡ് ചെയ്യുന്നത്. എന്താണേലും ഇത് ഇളകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ ഇളകുന്ന ഭാഗത്ത് ഇപ്പം മോയ്സ്ചർ പിടിച്ചോ അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കോ അല്ലെങ്കിൽ ഇത് ഇളകിക്കിരുന്നിട്ട് സാരിയുടെ അറ്റം പിടിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ജാക്ക്വുഡിൻ്റെ ഫർണിച്ചർ അല്ലെങ്കിൽ ജാക്ക് ഫണ്ടിലെ ഫർണിച്ചർ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നതിന്. ഞങ്ങളെ വെനീർ MDF ഒക്കെ ആണെങ്കിൽ ഇതുപോലെ പെയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. ഇത് ഹാർഡ്വുഡ് MDF ആണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ്വുഡ് ഫൈബേഴ്സ് കൊണ്ടാണ്. ഞാൻ ഇതിനകത്ത് കാണിക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കാണുക. ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊരു CNC ചെയ്ത ഒരു ബോർഡാണ്. ഞാൻ ചലഞ്ച് ചെയ്യാണ് ഇതുപോലെ വേറെ ഏത് ബോർഡ് കൊണ്ട് ചെയ്യാനൊക്കെ. ഇതിനകത്തൊന്നും ആ ഡീറ്റെയിൽസൊക്കെ വളരെ, ഇത് CNC കട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ജാക്ക്വുഡ് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് ഈ ഫൈബേഴ്സ്, ഹാർഡ്വുഡ് ഫൈബേഴ്സ് വാഷ് ചെയ്ത് ഹൈ ടെക്നോളജി മെഷീനിലുണ്ടാക്കുന്ന കംപ്രസ്ഡ് MDF ആണ്. ഇത് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷ് കിട്ടും, നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഉപയോഗം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കാം. ഗിഫ്റ്റ് ബോക്സ്, ഗിഫ്റ്റ് ആർട്ടിക്കിൾസ്, എന്ത് വേണമെങ്കിലും ചിന്തിച്ചു. ഇറ്റ്സ് പോസിബിൾ.